ഈ വീഡിയോയിൽ ഈ ഷിയർ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സർക്കുലർ ഓപ്പൺ ചാനൽ സെക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സർക്കുലർ സെക്ഷൻ്റെ ബേസ് ചെയ്ത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ ദി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ സർക്കുലർ ഓപ്പൺ സെക്ഷൻ അണ്ടർ ബെൻഡിങ് കോസ്ഡ് ബൈ എ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഷിയർ ഫോഴ്സ് കാരണം ഈ ഒരു ബീമിൻ്റെ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് നമുക്ക് കണ്ടുപിടിക്കണം. മറ്റൊന്ന് ലൊക്കേറ്റ് ദി ഷിയർ സെൻറ്റർ. ഈ ഒരു സർക്കുലർ സെക്ഷൻ്റെ കേസിലുള്ള ഷിയർ സെൻറ്റർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ സി എന്ന് പറയുന്ന ഷിയർ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന സർക്കുലർ സെക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് സർക്കുലർ സെക്ഷൻ്റെ തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്, ടി ആണ് തന്നിട്ടുണ്ട്. ഇനിയും ഈ സെൻറ്ററിൽ നിന്ന് ഈ മീഡിയം ലൈൻ വരെയുള്ള റേഡിയസ് നമുക്ക് ആർ ആയിട്ട് എടുക്കാം. സി എന്ന് പറയുന്ന പോയിൻറ്റ് നമുക്കറിയാം ഷിയർ സെൻറ്ററാണ്. ആ ഷിയർ സെൻറ്റർ എന്ന പോയിൻറ്റിലാണ് എക്സ്റ്റേണലായിട്ടൊരു ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഇതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യും. എന്നാൽ മാത്രമേ ആ ഫോഴ്സസ് എന്ത് ചെയ്യത്തുള്ളൂ, ബാലൻസ്ഡ് ആകത്തുള്ളൂ. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചെറിയൊരു സർക്കുലർ സെഗ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യണം. തീറ്റ ആംഗിൾ മേക്ക്, ഹൊറിസോണ്ടലിൽ നിന്ന് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ സെഗ്മെൻറ്റ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. അതുമാത്രമല്ല ഈ സർക്കുലർ സെഗ്മെൻറ്റിലെ ചെറിയൊരു സെഗ്മെൻറ്റോടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഡി തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന ചെറിയൊരു ആംഗിൾ. ഡി തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു സർക്കുലർ സെഗ്മെൻറ്റോടെ നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ടോ ഈസിക്വൽ ടു എഫ് ക്യൂ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു ടി. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദി ഫോഴ്സ് ഡെവലപ്ഡ് ഓൺ ദി സെക്ഷൻ. ഈ സെക്ഷനിൽ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് കാരണം, ഷിയർ സെൻറ്ററിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് കാരണം ഈ ഒരു സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് എന്താണെന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത്. എഫ് ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മോമെൻറ്റ് ഓഫ് ഏരിയ, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ മോമെൻറ്റ് ഓഫ് ഏരിയ. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം സെക്ഷൻ്റെ ഏരിയ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല അതിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. ആ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഏത് ആക്സിസാണോ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഗിവൺ സെക്ഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൻ്റെ തിക്നെസ്. അത് ഓൾറെഡി നമുക്ക് ടി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ ഇക്വേഷനകത്തുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാറ്റിക്കൽ മോമെൻ്റ് ഓഫ് ഏരിയ കണ്ടുപിടിക്കണം, അതോടൊപ്പം ഐ എന്ന് പറയുന്ന മോമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഷിയർ സ്ട്രെസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിക്കൽ മോമെൻ്റ് ഓഫ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയൊരു സർക്കുലർ സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ചെറിയ സർക്കുലർ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാറ്റിക്കൽ മോമെൻ്റ് ഓഫ് ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സോ സ്റ്റാറ്റിക്കൽ മോമെൻ്റ് ഓഫ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആദ്യം എന്തുവേണം, ഏരിയ വേണം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ചെറിയ സർക്കുലർ സെക്ഷനാണ്. ആ സർക്കുലർ സെക്ഷൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്ന ചെറിയ സെഗ്മെൻറ്റിൻ്റെ ഈ സർക്കുലർ സെക്ഷനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്ന ചെറിയ സെഗ്മെൻറ്റിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ആർക്ക് ലെങ്ത്, ഈ മീഡിയൻ ലൈനിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ആർ ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ്, ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ അല്ലേ. അപ്പം ആർ ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിൻ്റെ മീഡിയൻ ലൈനിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് വേണ്ടത് എന്താണ്, ടോട്ടൽ ഏരിയ ഓഫ് ദി സർക്കുലർ സെഗ്മെൻറ്റ്. ഈ സർക്കുലർ സെഗ്മെൻറ്റ് ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു സ്ട്രിപ്പിനെ ഈ ആംഗിൾ സീറോ മുതൽ തീറ്റ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ടോട്ടൽ സർക്കുലർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് സീറോ ടു തീറ്റ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം.
അപ്പോൾ ആർ ഇൻറ്റു ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആർക്ക് ലെങ്ത് ആണ് അല്ലേ. ആർക്ക് ലെങ്തിനെ നമ്മൾ ഏരിയ, ചെറിയൊരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ടി ആണ്. അപ്പം ആർ ഡി തീറ്റ ഇൻറ്റു ടി, അപ്പം നമുക്ക് ഈ ചെറിയൊരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടി അല്ലേ. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, സീറോ മുതൽ തീറ്റ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക്കൽ മൊമെൻ്റ് ഓഫ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇനിയും ഈ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ആംഗിൾ നമുക്കറിയാം, റേഡിയസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ഇൻടു സൈൻ തീറ്റ ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ആർ ഇൻടു കോസ് തീറ്റയും വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് ആർ ഇൻടു സൈൻ തീറ്റയും ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ഇക്വേഷനകത്തിൽ, ഏരിയയുടെ ഇക്വേഷനകത്തിൽ എന്തുകൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ആർ ഇൻടു സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഏരിയയെ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, സ്റ്റാറ്റിക്കൽ മൊമെൻ്റ് ഓഫ് ഏരിയ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേന് ആർ ഇൻറ്റു ആർ ആർ സ്ക്വയർ വരും, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുക്കാം. അതുപോലെ ടി നമുക്ക് വെളിയിലെടുക്കാം. ബാക്കി ഇൻ്റഗ്രൽ സീറോ ടു തീറ്റ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേന് ആർ സ്ക്വയർ ടി സൈൻ തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് ഓഫ് കോസ് തീറ്റ വിത്തിൻ ദി ലിമിറ്റ് സീറോ ടു തീറ്റ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇൻറ്റു ടി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് കോസ് തീറ്റ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പം മൈനസ് ഓഫ് മൈനസ് എന്താവും, അപ്പർ ലിമിറ്റ് കൊടുത്തപ്പം മൈനസ് ഓഫ് കോസ് തീറ്റ വന്നു, വീണ്ടും ലോവർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്, ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ പ്ലസ് കോസ് സീറോ എന്ന് പറഞ്ഞു, കോസ് സീറോയുടെ വാല്യൂ നമുക്കറിയാം വൺ ആണെന്ന് അറിയാം. അപ്പം ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ആർ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ, അതായിരിക്കും സ്റ്റാറ്റിക്കൽ മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ദി സർക്കുലർ സെക്ഷൻ. ഈ ഒരു സർക്കുലർ സെക്ഷൻ്റെ സ്റ്റാറ്റിക്കൽ മൊമെൻ്റ് ഓഫ് ഏരിയ നമുക്ക് കിട്ടി. ഇനിയും അടുത്ത നമുക്ക് വേണ്ടത് ഈ ഒരു ഇക്വേഷനകത്തിൽ നമുക്കിനി അടുത്ത വേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പം ഈ ഇസഡ് ഇസഡ് ആക്സിസിന് എബോട്ടായിട്ടുള്ള ഈ സർക്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണം. അപ്പോൾ ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ഒരു സർക്കുലർ സെക്ഷൻ, ഒരു സർക്കുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ സർക്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഇസഡ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് ഐ ഇസഡ് ഇസഡ് ഈസിക്വൽ ടു എന്താണ് പൈ ആർ ക്യൂബ് ടി. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ റേഡിയസ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കുലർ സെക്ഷൻ്റെ തിക്നെസ്. അപ്പോൾ ഈ ഒരു കേസിലും നമുക്ക് പറയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഇസഡ് ഇസഡ് ഈസിക്വൽ ടു പൈ ആർ ക്യൂബ് ടി എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന സ്റ്റാറ്റിക്കൽ മൊമെൻ്റ് വാല്യൂവും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂവും നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമ്പർ വണ്ണിനകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ദെയർഫോർ ഇക്വേഷൻ വൺ ഇംപ്ലൈസ് ടോ ഈസിക്വൽ ടു എഫ് ഇൻറ്റു ക്യൂ. ക്യൂവിന് വരെ നമുക്ക് ഏത് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർ സ്ക്വയർ ടി ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ടി. ഐയുടെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം പൈ ഇൻറ്റു ആർ ക്യൂബ് ഇൻറ്റു ടി ഇൻറ്റു ടി. അപ്പോൾ ഇതിനകത്തിലെ ആർ സ്ക്വയറും ഇവിടുത്തെ ഒരു ആർ സ്ക്വയറോടെ ക്യാൻസൽ ആവും, ഈ ടിയും ഒരു ടിയും കൂടെ ക്യാൻസൽ ആവും. അപ്പം ബാക്കി എന്ത് വരും, ഈസിക്വൽ ടു എഫ് ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിലുള്ള ഷിയർ സ്ട്രെസ് നമുക്ക് കിട്ടി. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉള്ള സ്ട്രെസ്സിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. നൗ അപ്ലൈയിങ് ദി ലിമിറ്റ് വെൻ, അപ്പോൾ ഇവിടെ വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂ ആണ് വേരി ചെയ്യുന്നത്, ഏത് വേരിയബിളാണ് വേരി ചെയ്യുന്നത്, തീറ്റ എന്ന് പറഞ്ഞ വേരിയബിളിനനുസരിച്ചാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ്ലി തീറ്റ വാല്യൂ സീറോ ആയിട്ട് ചൂസ് ചെയ്തു. അപ്പം ടോയുടെ വാല്യൂ എന്ത് കിട്ടി, എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ടി ഇൻറ്റു വൺ മൈനസ് കോസ് സീറോ. കോസ് സീറോയുടെ വാല്യൂ നമുക്ക് വൺ ആണെന്ന് അറിയാം, അപ്പോൾ വൺ മൈനസ് വൺ സീറോ. അപ്പം ടോട്ടൽ വാല്യൂ ടോയുടെ വാല്യൂ എന്തായിട്ട് നമുക്ക് കിട്ടും, സീറോ ആയിട്ട് കിട്ടും. അപ്പോൾ തീറ്റയുടെ വാല്യൂ സീറോ ആകുമ്പോൾ ടോയുടെ വാല്യൂ സീറോ ആണ്. ഇനി അടുത്ത നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം വെൻ തീറ്റ ഈസിക്വൽ ടു നയൻറ്റി ഡിഗ്രി. തീറ്റ നയൻറ്റി ഡിഗ്രിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ടോ ഈസിക്വൽ ടു
എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി മൈനസ് വൺ മൈനസ് കോസ് ഓഫ് 90. കോസ് 90 വാല്യൂ നമുക്കറിയാം സീറോ ആണെന്ന്. അപ്പോൾ വൺ മൈനസ് സീറോ വൺ. ദെർഫോർ ടോ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇനി നമുക്ക് തീറ്റയ്ക്ക് 180 ഡിഗ്രി കൊടുക്കാം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ 180 ഡിഗ്രി, ദെൻ ടോ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ പൈ ആർ ടി ഇൻറ്റു വൺ മൈനസ് കോസ് ഓഫ് 180. കോസ് 180 വാല്യൂ നമുക്കറിയാം എന്താണ്, മൈനസ് വൺ ആണ്. അപ്പോൾ മൈനസ് വൺ മൈനസ് പ്ലസ് ആവും. അപ്പം വൺ പ്ലസ് വൺ ഈസിക്വൽ ടു ടു. അപ്പം ടോ ഈസിക്വൽ ടു ടു എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പോൾ ഇതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഞാനൊന്ന് വരച്ച് കാണിക്കാം. ആദ്യം തീറ്റ സീറോ ആയിരുന്നപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ സീറോ ആണ്. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ സീറോ ആണ്. അവിടുന്ന് തീറ്റയുടെ വാല്യൂ 90 ആയപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറച്ചുകൂടെ കൂടി എന്തായിട്ട് മാറി, എഫ് ഡിവൈഡഡ് ബൈ പൈ ആർ ടി ആയി. വീണ്ടും 180 ആയപ്പോഴത്തേന് വീണ്ടും ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടി. അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു എഫ് ഡിവൈഡഡ് ബൈ പൈ ആർ ടി ആയി. വീണ്ടും അടുത്ത 180 ഡിഗ്രിയിൽ ഇതിൻ്റെ തന്നെ റിപ്ലിക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. വീണ്ടും കുറഞ്ഞ് 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 സീറോ ആകുമ്പോഴത്തേന്, തീറ്റയുടെ വാല്യൂ സീറോ ആകുമ്പോഴത്തേന് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്താവും, സീറോ ആകും. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയിൽ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഈ ഒരു പോയിന്റിൽ ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. വീണ്ടും അത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുവാണ്. ഇൻക്രീസ് ചെയ്ത് തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയപ്പോൾ, അപ്പോൾ ഇത്രയും ഡിഗ്രി, ഇത്ര ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി ആയപ്പോഴത്തേന് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു ടു എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി. പിന്നെ അത് ഡിക്രീസ് ചെയ്യുവാണ്. ഡിക്രീസ് ചെയ്ത് ഫൈനലി തീറ്റ ഈസ് ഈക്വൽ സീറോ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാക്സിമം വരുന്നത് തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആകുമ്പോഴാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷിയർ സെൻറ്റർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇതിനകത്തിൽ ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ട്. എക്സ്റ്റേണലായിട്ട് നമ്മൾ ഷിയർ സെൻറ്ററിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഒരു ഫ്ലോ ഈ സെക്ഷനിലൂടെ നടക്കും. അപ്പം ആ ഷിയർ ഫ്ലോ കാരണം ഈ ഒരു സെക്ഷൻ ഉണ്ടാവുന്ന മോമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷിയർ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ഈ കപ്പിള് കാരണം ഉണ്ടാവുന്ന മോമെൻറ്റിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സെക്ഷനിൽ ട്വിസ്റ്റിങ് അവോയ്ഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ ബെൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്വിസ്റ്റിങ് അവിടെ സീറോ ആയിരിക്കും. അങ്ങനെ ട്വിസ്റ്റിങ് സീറോ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത്, എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഷിയർ സെൻറ്ററിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിയർ സെൻറ്ററിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷന് ഒരു എഫക്റ്റ് മാത്രമേ കാണത്തുള്ളൂ, ബെൻഡിങ് എന്ന് പറയുന്ന എഫക്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അവിടെ ടോർഷൻ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുന്ന മോമെൻറ്റ് എത്രയാണ്, ഈ ഓ എന്ന് പറയുന്ന സെൻറ്ററിന് എബൗട്ടായിട്ട് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുന്ന മോമെൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നൗ മോമെൻറ്റ് മോമെൻറ്റ് ഓഫ് ദി സർക്കുലർ സെക്ഷൻ എബൌട്ട് സെൻറ്റർ ഒ എന്ന് പറയുന്ന സെൻറ്ററിന് എബൌട്ട് ആയിട്ടുണ്ടാവുന്ന മോമെൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ ചെറിയൊരു സെഗ്മെൻറ്റിനെ, സെഗ്മെൻറ്റിൻ്റെ മോമെൻറ്റിനെ നമ്മൾ ത്രൂ ഔട്ട് ദി ആംഗിൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ആംഗിൾ എന്ന് പറയുന്നത് സീറോ മുതൽ 360 ഡിഗ്രി വരെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ സെഗ്മെൻറ്റിനെ നമ്മൾ സീറോ മുതൽ 2π വരെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചെറിയൊരു സെഗ്മെൻറ്റിൻ്റെ മോമെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, മോമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പം ദെയർഫോർ എം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ മുതൽ എവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, സീറോ മുതൽ 2π വരെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാവുന്ന എന്താണ്, ഷിയർ സ്ട്രെസ്സാണ് അറിയാവുന്നത്, ടോയുടെ വാല്യൂ ആണ്. അപ്പോൾ ടോ ഇൻറ്റു എന്ത് ചെയ്താൽ മതി,
ടോ ഇൻറ്റു ഈ ചെറിയൊരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ, ചെറിയൊരു സെഗ്മെൻറ്റ് ഏരിയ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആർ ഇൻറ്റു ഡി തീറ്റ ആർ ലെങ്ത് ആണ്. അതിനെ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പം ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ചെറിയൊരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടി. അതിനെ നമ്മൾ സ്ട്രെസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതെന്തായിട്ട് മാറി? ഫോഴ്സ് ആയിട്ട് മാറി. ഇനിയും ഈ ഇതിനെ എന്ത് വെച്ച് ചെയ്യണം? മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പം ഈ സെഗ്മെൻറ്റിൽ നിന്ന് നമ്മുടെ സെൻറ്റർ വരെയുള്ള പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് നമുക്കറിയാം എത്രയാണ്? ആറ്. അപ്പം അതിനെ നമുക്ക് ആറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ടു പൈ. ഈ ടോയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡിവൈഡഡ് ബൈ പൈ ആർ ടി ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ടി ഇൻറ്റു ആർ. നമുക്ക് കോൺസ്റ്റൻസ് വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ ആർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആവും ഇൻറ്റു എഫ് ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇവിടെ എന്നുണ്ട്? ഒരു ടി ഉണ്ട്. ബാക്കി ഇൻ്റഗ്രൽ സീറോ ടു ടു പൈ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ. അതുപോലെ ഈക്വേഷനിലെ ആർ സ്ക്വയറിലെ ഒരു ആറും ആറും ക്യാൻസലാവും. ബാക്കി എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ടു പൈ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു നമുക്കിനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് തീറ്റ വിത്തിൻ ദി ലിമിറ്റ് സീറോ ടു ടു പൈ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ വിത്തിൻ ദി ലിമിറ്റ് സീറോ ടു ടു പൈ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ പൈ, സോറി ഇവിടെ ഒരു ആർ കൂടെ ഉണ്ട്, എഫ് ഇൻറ്റു ആർ എഫ് ഇൻറ്റു ആർ. Now we can apply the limits, upper limit minus lower limit, 2 pi minus 0, sin 2 pi value 0 and minus of sin 0, sin 0 value 0 and that is 2 pi minus 0, that is 2 r f pi divided by pi, again pi in pi cancel out, finally in the value 2 r into f, idana in the മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പം അഗെയിൻ നമുക്ക് നമ്മുടെ ഇരു ഫിഗർ നോക്കാം. അപ്പോൾ ഇതിനകത്തിൽ ഇവിടെ ഈ കപ്പിൾ കാരണം ഉണ്ടാകുന്ന മോമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മോമെൻറ്റിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം അല്ലേ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം നൗ എഫ് ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മോമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടു ഇൻറ്റു ആർ ഇൻറ്റു എഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ആവും? എഫ് എഫ് ക്യാൻസൽ ആവും. ദെയർഫോർ ഇ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ആർ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇ ഈസ് ഈക്വൽ ടു ടു ആർ ആണ്. ഓക്കെ, താങ്ക് യു.